Hi friends, ellavarkum my small kitchen like swagatham. Innu njan vannirikkunnathu oru gulab jam inde recipe aayittanu. Appo njan ee gulab jam undakkiyirikkunnathu nammude madhurakizhangu upayogichaanu. Appo ee recipe ningalkku ishtapedukayanengil ente channel subscribe cheyyuka, ningalude friends umayi share cheyyuka, ningalude abhiprayangalum nirdeshangalum comment section vazhi enne ariyikkuka. Appo namukku ee tasty gulab jam enganeyanu prepare cheyyunnathennu nokkam. നമ്മുടെ ഗുലാബ് ജാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ മധുരക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തോല് കളഞ്ഞ് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മൈദ പൊടിച്ചതിട്ട് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങും പാൽപ്പൊടിയും മൈദയും ചേർത്ത ബാറ്റർ ഇവിടെ നന്നായി കുഴച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കാൻ പാടില്ല, എങ്കിൽ നമ്മുടെ ഗുലാബ് ജാം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്ന മൈദയുടെ അളവ് നമ്മളെടുക്കുന്ന പൊട്ടറ്റയിലുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ച് വ്യത്യാസപ്പെടും. അതുകൊണ്ട് ഇത് ഹാർഡാകുന്നത് വരെ നമ്മൾ ഇതിലേക്ക് മൈദ മാവ് ചേർത്ത് കൊടുക്കണം. നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗുലാബ് ജാമിലേക്കായുള്ള ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അലിഞ്ഞ് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് കൂടെ തിളപ്പിക്കാം. നമ്മുടെ പാനി ഒരു ഒരു നൂല് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അതുവരെ നമ്മളിത് തിളപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ ബോളുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സൈസിലാണ് നമ്മൾ ബോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബോൾ ഉണ്ടാക്കുമ്പോൾ ഇതിലൊട്ടും ക്രാക്സ് ഉണ്ടാവാതെ നോക്കണം. ക്രാക്സ് ഉണ്ടായാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ല, ഇതുപോലെ നല്ല റൗണ്ടാക്കി ബോളുകൾ ഉണ്ടാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം എല്ലാം ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഗുലാബ് ജാം ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഇടാവുന്നതാണ്. എടുത്ത് പഞ്ചസാര പാനിയിലേക്ക് ഇടാവുന്നതാണ്. പഞ്ചസാര പാനി തണുത്തു പോയെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം അതിലേക്ക് ഇടാനെങ്കിൽ മാത്രമേ ഇതിലേക്ക് പഞ്ചസാര പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം എല്ലാം പഞ്ചസാര പാനിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറോളം അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല മധുരമായി സോഫ്റ്റായി നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം.
इंटे उल षुगर सिरपेल नाईटें ना सॉफ्ट आई वह अब निर वीटल ट्रई चे नोकना अब रेसीपी इष्टपेटे ए चल सब्सक्रैइब नि फ्रेंसुमी षेर नि अभिप्राय निर्देश कमेंट सेंशन वे अक थैंक यू फॉर वाचिंग।